നമസ്കാരം. പാർലമെന്റ് പാസാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, സിപിഎം നേതാവ് സീതാറാം യെച്ചൂരി, എൻസിപി നേതാവ് ശരത് പവാർ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ കണ്ടു. കേന്ദ്ര സർക്കാർ സ്വന്തം താൽപര്യങ്ങൾക്ക് അനുസരിച്ചാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നതെന്നും ഈ നിയമം റദ്ദാക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടതായും രാഹുൽ ഗാന്ധി പറയുന്നു. കർഷകരോടും പ്രതിപക്ഷ നേതാക്കളോടും അഭിപ്രായം ചോദിക്കാതെയാണ് കേന്ദ്ര സർക്കാർ കാർഷിക ബിൽ കൊണ്ടുവന്നതെന്നും ഇത് കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മൂന്ന് കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെയുള്ള കേന്ദ്രത്തിൻ്റെ അജണ്ട കാർഷിക സംവിധാനങ്ങൾ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. ഈ ബില്ലുകൾ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രിയും പറയുകയും ചെയ്യുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് കർഷകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്നത്? മൂന്ന് കാർഷിക ബില്ലുകളുടെ യഥാർത്ഥ അജണ്ട ഇന്ത്യയുടെ കാർഷിക സമ്പ്രദായം പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുക എന്നതാണ്. കർഷകർക്ക് ഇത് നന്നായി അറിയാം. ഈ ബില്ലുകൾ പിൻവലിക്കുന്നത് വരെ ഇന്ത്യയിലെ കർഷകർ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം ചർച്ചകൾ ഒന്നൊന്നായി പരാജയപ്പെടുമ്പോഴും നിലപാട് കടുപ്പിച്ച് തന്നെയാണ് കർഷകർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഡൽഹിയിൽ രണ്ടാഴ്ചയായി നടക്കുന്ന സമരത്തെ കോർപ്പറേറ്റ് വിരുദ്ധ സമരമാക്കി മാറ്റാനാണ് കർഷക സംഘടനാ നേതാക്കളുടെ നിലവിലുള്ള തീരുമാനം. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾ തുറന്നു കാട്ടും, ജിയോ സിം അടക്കം സേവനങ്ങൾ ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബഹിഷ്കരിക്കുമെന്നും നേതാക്കൾ പറയുന്നു. ഡൽഹിയിലേക്കുള്ള കർഷക മാർച്ചിന് രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പിന്തുണ തേടിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച BJP ഓഫീസുകളും ഉപരോധിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പ്രതിഷേധിക്കുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം രേഖാമൂലം നൽകിയ നിർദ്ദേശങ്ങൾ ഏകകണ്ഠമായി തള്ളിയതിനു പിന്നാലെ ദേശീയ പ്രക്ഷോഭം പ്രഖ്യാപിച്ച് കർഷകരും രംഗത്തെത്തിയിരിക്കുകയാണ്. December 14 കർഷകർ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നതെന്ന് കാർഷിക നിയമങ്ങൾ പ്രതിഷേധിച്ച് December 12 ഡൽഹി, ജയ്പൂർ, ഡൽഹി, ആഗ്ര ദേശീയ പാതകൾ ഉപരോധിക്കുമെന്നും December 14 ദേശീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കർഷകർ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കി. December 12 എല്ലാ ടോൾ പ്ലാസകളിലെയും ടോൾ ബഹിഷ്കരിക്കാനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. BJP ഓഫീസുകൾ ഉപരോധിക്കാനും തീരുമാനിച്ചു. പഴയ നിയമങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്രം ചെയ്തതെന്ന് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ മോദി സർക്കാർ ഒട്ടും സത്യസന്ധത പുലർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ അല്ലെങ്കിൽ പഴയ നിയമങ്ങളെ പുതിയ രീതിയിൽ അവതരിപ്പിച്ച സർക്കാരിൻ്റെ നിർദ്ദേശത്തെ എല്ലാ കാർഷിക സംഘടനകളും ഒരുമിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. നിയമം പിൻവലിക്കാനുള്ള സമരം തുടരുക തന്നെ ചെയ്യും. ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിലേക്ക് കൂടുതൽ കർഷകർ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ധർണകൾ സംഘടിപ്പിക്കും. പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കർഷകർ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഇന്ന് കേന്ദ്രവുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കില്ലെന്നും കർഷകർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച നിർദ്ദേശങ്ങൾ എഴുതി നൽകാമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്.